ESI പരിധിയിൽ നിന്നും കട്ടപ്പന വില്ലേജിനെ ഒഴിവാക്കണമെന്ന് കട്ടപ്പന നഗരസഭാ കൗൺസിലിൽ പ്രമേയം പാസാക്കി. ഒപ്പം കല്യാണത്തണ്ട് ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നും ആവശ്യം. കൗൺസിൽ ഏകകണ്ഠമായാണ് പ്രമേയം പാസാക്കിയത്. പശ്ചിമഘട്ട സംരക്ഷണ വ്യവസ്ഥകളുടെ കരട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം വിജ്ഞാപനം ചെയ്തതിൽ കട്ടപ്പന വില്ലേജും ഉൾപ്പെട്ടത് ഒഴിവാക്കി നൽകണമെന്നും കല്യാണത്തണ്ട് ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കട്ടപ്പന നഗരസഭാ കൗൺസിലിൽ പ്രമേയം പാസാക്കിയത്. 40,000 ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ടൗൺഷിപ്പോടുകൂടിയ പ്രദേശമാണ് കട്ടപ്പന നഗരസഭ. ഉമ്മൻ വി ഉമ്മൻ റിപ്പോർട്ടിൽ കട്ടപ്പന വില്ലേജിനെ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. എന്നാൽ കരടിൽ വീണ്ടും കട്ടപ്പന ഉൾപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കൗൺസിലർ സിജു ചക്കുമ്പോട്ടിൽ അവതാരകനായി പ്രമേയം അവതരിപ്പിച്ചത്. ഇത് ടൗൺഷിപ്പായ കട്ടപ്പന നഗരസഭയിലെ ജനങ്ങൾക്ക് വലിയ ആഘാതമായിരിക്കും. സാഹചര്യത്തിൽ ആധികാരികമായി സംസ്ഥാന സർക്കാർ മുമ്പിലുള്ള ഉമ്മൻ വി ഉമ്മൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതുപോലെ കട്ടപ്പന വില്ലേജിനെ പൂർണ്ണമായും ഒഴിവാക്കിയുള്ള റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തിൽ സമർപ്പിക്കണമെന്ന് ഈ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നു. 35 അജണ്ടകളിൽ 9-ാമത്തെ വിഷയമായിട്ടാണ് ESI വിഷയം പരിഗണിച്ചത്. പ്രമേയം കൗൺസിൽ യോഗം ഏകകണ്ഠമായി പാസാക്കി. കൂടാതെ 2024-25 വാർഷിക പദ്ധതി ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിക്കുന്നത് സംബന്ധിച്ച വിഷയവും കൗൺസിലിൽ പരിഗണിച്ചു. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാത്തത് സംബന്ധിച്ചും അപകടാവസ്ഥ സംബന്ധിച്ചുമുള്ള വിഷയവും കൗൺസിലിന്റെ അജണ്ടയിൽ ഉൾപ്പെട്ടു. അതിദരിദ്രരുടെ ലിസ്റ്റിൽ ഭൂമിയില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഭൂമി വാങ്ങി നൽകുന്നതിനായി 5 കുടുംബങ്ങളുടെ പട്ടിക കൗൺസിലിൽ പരിഗണനയ്ക്കായി സമർപ്പിച്ചു. നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികൾ ഒഴിഞ്ഞുകിടക്കുന്നത് സംബന്ധിച്ചും ചർച്ചകൾ ഉണ്ടായി. ESI വിഷയം സംബന്ധിച്ച് 60 ദിവസത്തിനകം ജില്ലാ കളക്ടർക്ക് നഗരസഭാ കൗൺസിലിന്റെ ഒബ്ജക്ഷൻ നൽകുമെന്നും നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. 35 അജണ്ടയായിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വന്നത് വാർഷിക പദ്ധതി ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിക്കുന്നത് സംബന്ധിച്ചാണ്. ഗുണഭോക്താക്കൾക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ കിട്ടണം എന്നുള്ള ഒരു ഭരണസമിതി തീരുമാനമാണ് ഈ പ്രാവശ്യം നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ESI വിഷയത്തിൽ നമ്മുടെ വില്ലേജും കൂടി ഉൾപ്പെട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് കട്ടപ്പനയെ ഏറെ ആശങ്കാകുലമാക്കുന്നുണ്ട്. അപ്പോൾ 60 ദിവസത്തിനകം അതിനകത്ത് ഒബ്ജക്ഷൻ കൊടുത്തതിന് വേണ്ടിയുള്ള പ്രമേയം ഇന്ന് സിജു ചക്കുമൂട്ടിൽ അവതാരകനായും ഷമേൽക്ക ജോർജ് അനുവാദകനായും അവതരിച്ച പ്രമേയം ഐകകണ്ഠേനയാണ് ഇന്ന് കൗൺസിൽ പാസാക്കി. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.